നിഷേധിക്കുന്നവർ എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് അല്ലദീന കഫറു എന്ന പദദ്വയത്തെയാണ് കാഫ് ഫ റാ എന്ന അക്ഷരത്രയത്തിൽ നിന്നാണ് കഫറയും കാഫിറും ഉണ്ടായിരിക്കുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ടാണ് ഈ അക്ഷരത്രയം ഉപയോഗിക്കാറുള്ളത് കഫറ എന്നാൽ മറച്ചു വെച്ചുവെന്നോ മൂടി വെച്ചുവെന്നോ ആണ് അർത്ഥം മണ്ണിൽ വിത്ത് മൂടി വയ്ക്കുന്നത് കൊണ്ട് കർഷകൻ കാഫിറാണ് കർഷകൻ എന്ന അർത്ഥത്തിൽ ഖുർആാനിൽ തന്നെ കാഫിർ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് അൻപത്തിയേഴാം അധ്യായത്തിലെ ഇരുപത്തിയൊന്നാം സൂക്തത്തിൽ പ്രകാശത്തെ മൂടുന്നതിനാൽ ഇരുട്ടിനെ കാഫിർ എന്ന് പൗരാണിക കവിതകളിൽ വിശേഷിപ്പിച്ചത് കാണാം അള്ളാഹുവിൻ്റെ ജീവിതത്തെ സമർപ്പിക്കുകയാണ് ഇസ്ലാം അത് സ്വീകരിച്ചവനെ ഖുർആൻ മുസ്ലിം എന്ന് വിളിക്കുന്നു അത് സ്വീകരിക്കാത്തവരെ മൊത്തത്തിൽ വിളിക്കുവാൻ ഖുർആാനിന് ഒരു പദം ആവശ്യമുണ്ട് അതിനുപയോഗിച്ച പദം തന്നെയാണ് കാഫിർ മനുഷ്യപ്രകൃതിയുടെ തേട്ടമാണ് ഇസ്ലാം പ്രപഞ്ച സൃഷ്ടാവിനെ മനസ്സിലാക്കുകയും അവൻ്റെ മാത്രം ആരാധ്യത അംഗീകരിക്കുകയും ചെയ്യുന്നതാണ് കളങ്കമില്ലാത്ത മനുഷ്യപ്രകൃതി ഈ പ്രകൃതിയെ മറച്ചുവെക്കുകയാണ് അത് സ്വീകരിക്കാത്തവൻ ചെയ്യുന്നത് അവൻ്റെ അകം അവനോട് ആവശ്യപ്പെടുന്നതിനെ പുറം കൊണ്ട് മൂടുകയാണവൻ ശരിയെന്ന് തൻ്റെ മനസ്സ് സമ്മതിക്കുന്ന സത്യത്തെ മറച്ചുവെക്കുന്നവൻ ഏതെങ്കിലും ഒരു സമൂഹത്തെ മൊത്തത്തിൽ പുലഭ്യം പറയുന്ന രീതി ഖുർആാനിലില്ല പടച്ചവന് ചില പങ്കുകാരുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് തങ്ങളെന്ന് അംഗീകരിക്കുന്ന മക്കയിലുള്ളവരെ ഖുർആാൻ വിളിച്ചിരിക്കുന്നത് മുഷരിക്കുകൾ അഥവാ ബഹുദൈവവാദികൾ എന്നാണ് അതിൽ അവർക്ക് അരാജകത്വമൊന്നും തോന്നിയിട്ടില്ല ത്രിയേകത്വത്തിൽ വിശ്വസിക്കുകയും യേശു ദൈവപുത്രനാണെന്ന് വാദിക്കുകയും ചെയ്യുന്നവർ യഥാർത്ഥത്തിൽ പടച്ചവനിൽ പങ്കുചേർക്കുകയാണ് ചെയ്യുന്നതെന്ന് ഖുർആൻ പറയുന്നുണ്ട് അഞ്ചാം അധ്യായത്തിലെ എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് സൂക്തങ്ങൾ എന്നാൽ തങ്ങൾ ചെയ്യുന്നത് ശെർക്കാണെന്ന് അംഗീകരിക്കാത്ത അവരെ മുഷിരിക്കുകൾ എന്ന് ഖുർആൻ വിളിക്കുന്നില്ല അവരെ വിളിക്കുന്നത് അവർക്ക് കൂടി ഇഷ്ടമുള്ള ഭേദഗ്രന്ഥത്തിൻ്റെ വക്താക്കൾ അഥവാ അഹുലുൽ കിതാബ് എന്നാണ് യഥാർത്ഥ ദൈവിക ഗ്രന്ഥങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുകയും സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥങ്ങൾ എഴുതിയുണ്ടാക്കി അവ ദൈവീകമെന്ന അവകാശപ്പെടുകയും ചെയ്യുന്നവരാണ് അവർ എന്ന ഖുർആാനിൻ്റെ തന്നെ ആരോപണമെന്നും അവരെ അഹ് കിതാബ് എന്ന് വിളിക്കുന്നതിൽ നിന്ന് അതിനെ തടയുന്നില്ല മാന്യമായ രീതിയിലാണ് ഖുർആൻ അവിശ്വാസികളെ അഭിസംബോധന ചെയ്യുന്നതെന്നർത്ഥം കാഫിർ എന്ന അവിശ്വാസികളെ വിളിക്കാൻ ഉപയോഗിച്ച പദവും മാന്യമാണ് പൗരാണിക അറബിയിലോ ആധുനിക അറബിയിലോ ആരെയെങ്കിലും പുലഭ്യം പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പദമല്ല കാഫിർ അവിശ്വാസികളുടെ സ്വഭാവത്തെ സൂചിപ്പിക്കാൻ മാന്യമായ ഒരു പദം തിരഞ്ഞെടുക്കുകയാണ് ഖുർആൻ ചെയ്തിരിക്കുന്നത് അള്ളാഹുവിൻ്റെ നിയമങ്ങളെ അംഗീകരിക്കുന്നവൻ മുസ്ലിം അംഗീകരിക്കാത്തവൻ കാഫിർ അത്രമാത്രം ഖുർആാനിൽ നിരന്തരമായി ഉപയോഗിച്ചിട്ടുള്ള പദമാണ് കാഫിർ ഇതും ഇതിൻ്റെ ബഹുവചനമായ കുഫ്ഫാറും കൂടി നൂറ്റി മുപ്പത്തിനാല് തവണ ഖുർആാനിൽ പ്രയോഗിച്ചിട്ടുണ്ട് ക്രിയയായ കുഫർ മുപ്പത്തിനാല് തവണയും മറ്റു രൂപങ്ങൾ ഇരുന്നൂറ്റി അൻപതോളം തവണയുമുണ്ട് എല്ലായിടത്തും ഒരേ തരക്കാരെയല്ല കാഫർ എന്ന പദം പ്രതിനിധീകരിക്കുന്നത് സത്യനിഷേധികളിലെ പ്രത്യേകക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും അങ്ങനെ പ്രയോഗിച്ചിരിക്കുന്നത് അവിശ്വാസം സത്യനിഷേധം എന്നീ അർത്ഥങ്ങളിൽ കുഫർ എന്ന രൂപത്തിലും നന്ദികേട് എന്ന അർത്ഥത്തിൽ കുഫ്രാൻ എന്ന രൂപത്തിലുമുള്ള പ്രയോഗങ്ങൾ കാണാം ഈ രണ്ടർത്ഥങ്ങളിലും കുഫുർ എന്നുപയോഗിച്ചിട്ടുണ്ട് ഈമാൻ അഥവാ സത്യവിശ്വാസത്തിൻ്റെ വിപരീതമായി കുഫർ എന്നും മോമിൻ അഥവാ സത്യവിശ്വാസിയുടെ വിപരീതമായി കാഫിർ എന്നും പരക്കെ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ നന്ദി അഥവാ ഷുക്റിൻ്റെയും നന്ദിയുള്ളവൻ അഥവാ ഷാക്കിറിൻ്റെയും വിപരീതമായി കുഫിർ കാഫിർ എന്നിങ്ങനെ പ്രയോഗിച്ചതായും കാണാം സത്യവിശ്വാസികളല്ലാത്തവരെ മൊത്തത്തിൽ വിളിച്ച പേരാണ് കാഫിർ എങ്കിലും എല്ലാ കാഫിറുകളും ഒരേപോലെയല്ലെന്ന് ഖുർആാനിലെ പ്രയോഗങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാവും അറിയാതെ നിഷേധിക്കുന്നവർ അജ്ഞത കൊണ്ട് വിരോധം വെച്ച് പുലർത്തുന്നവർ സത്യമാണെന്ന് മനസ്സിലായ ശേഷവും ധിക്കാരവും പരിഹാസവും കൊണ്ട് നിഷേധിക്കുന്നവർ ശാസ്ത്രപത്തോടെ വിശ്വാസികളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർ എല്ലാവരും കാഫിറുകൾ തന്നെ പക്ഷേ ഓരോരുത്തരെയും അഭിമുഖീകരിച്ചു കൊണ്ടുള്ള പടച്ചവൻ്റെ ശൈലി വ്യത്യസ്തമാണ് അവരോടുള്ള വിശ്വാസികളുടെ നിലപാടുകളും വ്യത്യസ്തമാവണമെന്നാണ് ഖുർആാനിൻ്റെ അനുശാസന